അന്തരിച്ച സി പി ഐ നേതാവ് കാനം രാജേന്ദ്രന് രാഷ്ട്രീയ കേരളം ഇന്ന് വിട നൽകും പതിനൊന്നിന് ജന്മനാടായ കാനത്തെ കൊച്ചുകളപ്പുരയിടം വീട്ടുവളപ്പിൽ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര വീട്ടിൽ എത്തി തിരുവനന്തപുരത്ത് സി ആസ്ഥാനമായ പട്ടം പി എസ് സ്മാരകത്തിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ തുടങ്ങിയ വിലാപയാത്രയിൽ ആദ്യ പൊതുദർശനം മണ്ണന്തലയിൽ വട്ടപ്പാറ കന്യാകുളങ്ങര വെമ്പായം വെഞ്ഞാറമൂട് കാരേറ്റ് കിളിമാനൂർ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി എം സി റോഡിലൂടെ കോട്ടയത്തേക്കുള്ള വഴിയിൽ തടിച്ചു കൂടിയവരെല്ലാം പ്രിയ നേതാവിന് വിട ചൊല്ലി പ്രിയ പ്രിയസഖാവിനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വിലാപയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം തിങ്ങി നിറഞ്ഞിരുന്നു കൊട്ടാരക്കരയിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് മൂന്ന് മണിക്കൂറോളം വൈകിയാണ് വിലാപയാത്ര കടന്നുപോയത് ഞായറാഴ്ച കാനത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സാഹചര്യത്തിൽ രണ്ടു ദിവസത്തേക്ക് വിളിച്ചു ചേർത്ത സി പി എം പി ബി യോഗം ശനിയാഴ്ചയോടെ അവസാനിപ്പിച്ചു ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ എം എൽ എ മാർ സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തും തിങ്കളാഴ്ച മൂന്നിന് കോട്ടയം മാമൻ മാപ്പിള സ്മാരക ഹാളിൽ അനുശോചന യോഗം ചേരുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു അറിയിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് തലസ്ഥാനം അന്ത്യാഞ്ജലി അർപ്പിച്ചത് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചതിനു പിന്നാലെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് തിരിച്ചിരുന്നു കൊച്ചിയിൽ നിന്ന് വ്യോമ മാർഗം രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം പട്ടം പി എസ് സ്മാരകത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുകയായിരുന്നു വൈകാരികമായ യാത്ര അറിയിപ്പാണ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും കാണത്തിന് നൽകിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സി പി ഐ നേതാക്കളായ പ്രകാശ് ബാബു പന്യൻ രവീന്ദ്രൻ പി സന്തോഷ് കുമാർ എം വി പി സുനിൽ ബിനോയ് വിശ്വം കെ ഇസ്മായിൽ കെ പി രാജേന്ദ്രൻ മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ ചിഞ്ചുറാണി പി പ്രസാദ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ എന്നിവർ കാനത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ കെ ശൈലജ പി കെ ശ്രീമതി എം വിജയകുമാർ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു